വെൽക്കം ടു മാസ്റ്റേഴ്സ് ബ്ലോഗ് എഗെയിൻ. നമ്മളിപ്പോൾ ഒരു ഓൾട്ടോയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അവൻ തന്നെയാണ് ആദിത്യനാണിത്. അവൻ നേരത്തെ ആ വണ്ടി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവൻ്റെ ഒരു ഡ്യൂക്ക് ഉണ്ട്. സർവീസിൻ്റെ കോസ്റ്റ് ഒക്കെ പറഞ്ഞപ്പോൾ ഒരു ഡ്യൂക്കിൻ്റെ കാര്യം പറയില്ലേ, അത് ഇവനാണ്. നമുക്കൊന്ന് ഇതിപ്പോൾ ഈ വണ്ടി എടുത്തിട്ട് എത്ര വേണം? ഇവൻ്റെ എടുത്തിട്ട് 2 വർഷമായി. 2 വർഷം. ഈ 2 വർഷം കൊണ്ട് ഇവ അനുഭവിച്ച കുറച്ച് കഷ്ടപ്പാടിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോണത്. ഓക്കെ, ഇതിപ്പോൾ എത്ര കിലോമീറ്ററായി? ഇവൻ ഈ 32,000 കിലോമീറ്ററായി. 32,000 കിലോമീറ്ററായി. പറ മെയിനായിട്ട് ഉള്ള കുറച്ച് പ്രശ്നങ്ങൾ പറഞ്ഞു. മെയിനായിട്ട് വരുന്ന പ്രശ്നങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, മീറ്ററാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് വെയിലുള്ളടത്ത് കൊണ്ടുപോയിക്കാൻ പറ്റത്തില്ല. തണലത്ത് തന്നെ വണ്ടി വെച്ചേ പറ്റത്തുള്ളൂ. മീറ്ററാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ക്രാക്ക് വരാനും അല്ലെങ്കിൽ ഡിസ്പ്ലേക്ക് അതൊരുവിധപ്പെട്ട എല്ലാ വണ്ടിക്കും അങ്ങനെ വരുന്നില്ലേ? ഈ വണ്ടിക്ക് പൊതുവെ നല്ല രീതിയിൽ കൂടുതലാണ്. പിന്നെ ഈ വണ്ടി ഇപ്പോൾ എത്ര സർവീസ് എല്ലാം കഴിഞ്ഞായിരുന്നു? സർവീസ് കഴിഞ്ഞായിരുന്നു. എല്ലാം കഴിഞ്ഞായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു സർവീസ്? വന്നിട്ട് ഷോറൂം സർവീസ് സാറ്റിസ്ഫൈഡ് ആണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ കോസ്റ്റ് കൂടുതലാണ്. കോസ്റ്റ് കൂടുതലാണ് എല്ലാത്തിനും. വണ്ടിയുടെ സൈഡിൽ നിന്നാണെങ്കിലും, വണ്ടിയുടെ സൈഡിൽ നിന്ന് വണ്ടിയുടെ കംപ്ലൈന്റ് അങ്ങനെയുള്ള കാര്യത്തിലാണ്. കംപ്ലൈന്റ് എന്ന് പറയാനായിട്ട് പൊതുവെ ഒന്നുമില്ല. അത്യാവശ്യം ടൂറിങ്ങിനും റൈഡിങ്ങിനൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു വണ്ടിയാണ്. ഡെയിലി യൂസിനും കൊള്ളാം. ഏറ്റവും കൂടുതൽ എമൗണ്ട് വന്നിട്ടുള്ളത് ഏതിനാണ് ഒരു സർവീസ് കഴിഞ്ഞതിന് ശേഷം? സർവീസ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഏറ്റവും കൂടുതൽ എമൗണ്ട് ലാസ്റ്റ് സർവീസ് തന്നെയാണ്. സർവീസിന് വന്നിരിക്കുന്നത് മാറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷേക്കിന്റെ ഓയിൽ മാറിയിട്ടുണ്ടായിരുന്നു, ഫ്രണ്ട് ഫോർക്കിന്റെ ഓയിൽ മാറിയിട്ടുണ്ടായിരുന്നു, 2 ബ്രേക്ക് പാഡ് മാറ്റിയിട്ടുണ്ട്, നമ്മുടെ ചെയിൻ മാറിയിട്ടുണ്ട്, സ്പ്രോക്കറ്റ് മൊത്തത്തിൽ സെറ്റ് ഫുള്ള് മാറിയിട്ടുണ്ട്. പിന്നെ മാറിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവീസ് ഓയിലും നോർമൽ സർവീസ് മാറിയിട്ടുണ്ട്. അന്ന് എനിക്ക് എല്ലാം കൂടെ ഏകദേശം 10 രൂപ. 10 രൂപ. നമുക്കിപ്പോൾ ഇതിനെക്കാട്ട് വലിയൊരു കംപ്ലൈൻ്റ് ഒക്കെ വരികയാണെങ്കിൽ ഇപ്പോൾ എന്താണ്, ഇപ്പോൾ എഞ്ചിൻ സൈഡിൽ നിന്നോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ നല്ല ഇതിലും വലിയ എമൗണ്ട് തന്നെ. ബാക്കി വണ്ടികളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിനകത്ത് കൂടുതലാണെന്ന് തോന്നിയിട്ടില്ലേ? KTM-ന്റെ അപേക്ഷ കൂടുതൽ തന്നെയാണ് സംബന്ധിച്ച് കൂടുതൽ തന്നെയാണ്. പിന്നെ എന്തായാലും വണ്ടി എടുക്കുമ്പോഴത്തേക്ക് ആരും മൈലേജിനെ പറ്റി നോക്കാറില്ല. മൈലേജ് 110 ലൊക്കെ വിട്ട് പൊളിക്കാൻ വേണ്ടിയിട്ടായിട്ട് സാധാരണ എടുക്കുന്ന വണ്ടിക്ക് നമ്മൾ മൈലേജ് നോക്കാറില്ല. എന്നാലും ഞാൻ ചോദിക്കുന്നു, എനിക്ക് പ്രോപ്പറായിട്ട് ഈ മൈലേജ് ഈ വണ്ടിക്ക് കിട്ടുന്നത് 35-40 ഇടയിൽ കിട്ടുന്നുണ്ട്. നമ്മളിപ്പം അത്യാവശ്യം നല്ല റോഡിൽ, ഇപ്പം ഹൈവേയിലൊക്കെ നോർമൽ സ്പീഡിൽ, അത്യാവശ്യം നല്ല രീതിയിൽ പൊളിക്കാതെ നോർമൽ സ്പീഡിൽ, ഒരു 60 സ്പീഡിൽ നമ്മൾ റൈഡ് പോകുകയാണെന്നുണ്ടെങ്കിൽ 42 പ്രോപ്പറായിട്ട് കിട്ടുന്നുണ്ട്. 42. ഞാൻ ഇടയ്ക്ക് ഇതിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു, ഒരു ഓഫ് റോഡ് ഇവിടെ കൊണ്ടിട്ട് വണ്ടി കൊണ്ടിട്ട് കയറുന്നുണ്ടായിട്ടുണ്ടായിരുന്നു. അന്ന് അവിടെ ഒരു കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും സംഭവം അല്ല സംഭവിച്ചിട്ടുണ്ടോ? ഇവിടെ ഒരു സ്ക്രാച്ച് ഉണ്ട്, അതാ ചോദിച്ചത്. ഈ സ്ക്രാച്ച് അങ്ങനെ വന്നതല്ല. ഈ സ്ക്രാച്ച് നമ്മളിപ്പം ഈ വണ്ടിയുടെ സ്റ്റാൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രൈറ്റ് ആണ് ഇരിക്കുന്നത്. വണ്ടി വെക്കുമ്പോഴത്തേക്കും ഒരിക്കലും ചരിഞ്ഞല്ല ഇരിക്കുന്നത്, വണ്ടി സ്ട്രൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് അത്യാവശ്യം ചരിഞ്ഞ സ്ഥലങ്ങളിൽ ഇപ്പൊ എങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല, ഇപ്പം ഇടത്തെ വശത്തോട്ട് ചരിവാണെന്നുണ്ടെങ്കിൽ ആ ഇടത്തെ വശത്ത് ചരിഞ്ഞിരിക്കുന്ന സ്റ്റാൻഡ് വരുന്ന രീതിയിൽ തന്നെ വണ്ടി കൊണ്ടുവയ്ക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ചെറിയാണെന്നുണ്ടെങ്കിൽ, ചെറിയൊരു ഇറക്കമാണെന്നുണ്ടെങ്കിലും, ഇപ്പം ചെറിയൊരു ചരിവുണ്ടെങ്കിൽ പോലും അവിടെ വണ്ടി കൊണ്ടുവയ്ക്കാൻ പാടാണ്. ബുദ്ധിമുട്ടാണ് നല്ല രീതി. അപ്പൊ അത് ഒഴിച്ച് ഇത് വന്നതാണ്, ഇത് അങ്ങനെ വന്നതാണ്. സ്റ്റാൻഡ് ഇട്ട് കുഴപ്പമില്ലാത്ത വണ്ടി സ്ട്രൈറ്റ് ആണ് ഇരുന്നത്. ഒരാൾ ഒന്നും ജസ്റ്റ് ഒന്ന് തട്ടിയതേ ഉള്ളൂ വണ്ടി പറഞ്ഞു. അപ്പൊ കുറച്ചുകൂടെ നീളത്തിനുള്ള ഒരു സ്റ്റാൻഡ് കിട്ടിയതേ കൊള്ളായിരുന്നു. ഒന്ന് കുറച്ചുകൂടെ ഒന്ന് ചരിഞ്ഞിട്ടുള്ള സ്റ്റാൻഡ് ആയിരുന്നുണ്ടെങ്കിൽ ഓക്കെ ആയിരുന്നു. ഇപ്പൊ ഡ്യൂക്ക് എടുക്കാൻ പോകുന്ന ആൾക്കാർക്ക് ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ഈ റിവ്യൂ കണ്ടിട്ട് അയാൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവണം. അങ്ങനെ മനസ്സിലാവണമെങ്കിൽ നീ എന്തൊക്കെ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കും? ഈ അതായത് ഇത്രയും നാൾ ഓടിച്ചപ്പോൾ ഉള്ള ഒരു യൂസർ എക്സ്പീരിയൻസ്, അതിൻ്റെ കൂട്ടത്ത് നിങ്ങളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്പ്ലൻഡർ പോലുള്ള ഒരു ബേസ് ആയിട്ടുള്ള ഒരു 2-വീലർ ഓടിക്കുന്ന ഒരു ബിഗിനർ ആയിട്ട് ഇത്രയും പവർ ആയിട്ടുള്ള ഒരു മെഷീനിലോട്ട് വരുമ്പോൾ അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അങ്ങനെയൊക്കെ പറയണേ എന്തൊക്കെ പറയാൻ പറ്റും? ഞാൻ ആദ്യം തന്നെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ്റനൻസ് പക്കയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ വണ്ടി എടുത്താൽ ഒരു കുഴപ്പമില്ല. മെയിൻ്റനൻസ് പ്രോപ്പർ ആയിരിക്കണം. എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ തീർത്ഥങ്ങ് പോകണത്. അത് വെച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും പണി വന്നുകൊണ്ട് തന്നെ കൂടി. അങ്ങനെ പറ്റിയതാണ് എനിക്ക് ലാസ്റ്റ് സർവീസ് ഇത്രയും കോസ്റ്റ് ആവാനുള്ള കാരണം. സർവീസ് ഏകദേശം സർവീസ് ടൈമും കഴിഞ്ഞ് പീരീഡും കഴിഞ്ഞ് എക്സ്ട്രാ 2,000 കിലോമീറ്റർ ഞാൻ ഓടിയിട്ടാണ് വണ്ടി സർവീസ് നോക്കുന്നത്. അങ്ങനെയാണ് ഇനി കുറച്ച് ഇഷ്യൂസ്. ചെയിൻ സ്പ്രോക്കറ്റ് മാറേണ്ടി വന്നതായിട്ടും ചെയിൻ സ്പ്രോക്കറ്റ് വന്നിട്ട് 30 മാറിയത്. അത്രയും പോവരുതെന്നാണ് പൊതുവെ ഇവര് പറയുന്നത്. വെച്ച് കഴിഞ്ഞാൽ ഒരു പീരിയോഡിക്ക് മാറുന്ന വെച്ചാൽ 20,000 കിലോമീറ്റർ വരെ ചെയിൻ സ്പ്രോക്കറ്റ് ഉണ്ട് പറഞ്ഞിട്ടുള്ളൂ പറഞ്ഞാൽ അങ്ങനെയാണ്. ഞാൻ പൊതുവെ ഇപ്പം ഡ്യൂക്കുള്ള ഒരു കുറെ ഫ്രണ്ട്സ് എനിക്കുണ്ട്, അവരുടെ അടുത്തൊക്കെ ചോദിച്ചപ്പോഴും എല്ലാവരും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ 20,000 കിലോമീറ്ററിലൊക്കെ ചെയിൻ സ്പ്രോക്കറ്റ് എല്ലാം പ്രോപ്പറായിട്ട് മാറണമെന്നുള്ളതാണ്. അപ്പോൾ ചെയിൻ സ്പ്രോക്കറ്റ് മാറി, അപ്പോൾ അതിൻ്റെ ടയർ ലൈഫ് എങ്ങനെയായിരുന്നു? ടയർ ലൈഫ് എനിക്ക് ഫസ്റ്റ് സ്റ്റോക്ക് കിട്ടിയ ടയർ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം 18
ഓടി, 18 കിലോമീറ്റർ ഓടി, നല്ല തേഞ്ഞ് തീർന്ന ശേഷമാണ് ഞാൻ ടയർ മാറിയത്. അതാണ് ഈ 18 വരെ ഇങ്ങനെ നല്ല തേഞ്ഞ്. പുതിയൊരു ടയർ വാങ്ങിയപ്പോ ഒരു ട്രാക്ക് ടയറോ അങ്ങനെ നോക്കിയിട്ടില്ല? ട്രാക്ക് ടയറാണ് ഞാൻ ആദ്യം മാറ്റിയത്. ഇതിപ്പോ 3-ാമത്തെ ടയറാണ് ഞാൻ പുറകെ മാറിയത്. ട്രാക്ക് ടയർ ഒരിക്കലും ഞാൻ സജസ്റ്റ് ചെയ്യത്തില്ല. ഇല്ല, വണ്ടിക്ക് ലൈഫ് കുറവാണ്. വണ്ടിയുടെ പെർഫോമൻസിനെ ഏതൊക്കെ രീതിക്ക് ബാധിക്കും? പെർഫോമൻസ് ഏതൊക്കെ രീതിക്ക് ബാധിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അലൈൻമെന്റ് ഇഷ്യൂ ഉണ്ടാവും, ബെയറിംഗ് വീല് ബെയറിംഗ് ചാൻസ് ഉണ്ട്. ഫ്രണ്ടും ബാക്കും നല്ല രീതിക്ക്, റൈഡിങ്ങിന് നല്ല രീതിക്ക് ഒരു സ്ട്രഗിൾ ചെയ്യുന്ന പോലൊക്കെ തോന്നാറുണ്ട്. വണ്ടിക്ക് മൈലേജ് ചിലപ്പം ഹാൻഡിലിംഗിലും ചെറിയ പ്രശ്നം വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ എനിക്ക് ഈ വണ്ടിയിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ള, നെഗറ്റീവ് എന്നല്ല എനിക്ക് കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നെന്ന് തോന്നിയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറ്റിംഗ് തന്നെയാണ്. ഇപ്പം 250 BS6 250 390 നോക്കിക്കഴിഞ്ഞാൽ നല്ല അത്യാവശ്യം നല്ല കുഷീനായിട്ടുള്ള സീറ്റാണ് അവർ പൊതുവേ കൊടുത്തിട്ടുള്ളത്. ഇതിന് വന്നിട്ട് കുറച്ച് ഹാർഡായിട്ടുള്ള സീറ്റാണ്, ഇതിനായിരുന്നാലും നമുക്കായിരുന്നാലും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പം ലോങ് റൈഡൊക്കെ പോകുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ബാക്ക് പെയിൻ ഉണ്ടാവാനുള്ള ചാൻസ്, തരിപ്പ് നല്ല രീതിക്ക് കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ അതൊക്കെ തന്നെയാണ്. പിന്നെ ഇതിൽ വേറെ നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെയിൽ തന്നെയാണ്. ഈ വണ്ടി ഒടിഞ്ഞുകിടക്കുന്നുണ്ടല്ലോ? ഒടിഞ്ഞുകിടക്കുന്നുണ്ട്. ഇത് ഇന്നലെ ഒടിഞ്ഞതാണ്. ഞാൻ ഇത് 3-4 തവണ ഒട്ടിച്ചതാണ്. ഇത് തീരെ ക്വാളിറ്റി ഇല്ലാത്തതാണ്. ചെറിയ തട്ടിലും പൊട്ടും, ചെറിയ തട്ടിലും പൊട്ടിപ്പോകും. ഒരാളിപ്പോ നടന്നു പോയി ജസ്റ്റ് ഒന്ന് തട്ടിയാലും ഇത് ഒടിഞ്ഞ്, നല്ല രീതി നന്നായിട്ടൊന്ന് നല്ല രീതി ഒടിഞ്ഞ് തൂങ്ങിക്കിടക്കാനാണ്. ഞാൻ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, R15 ഒരു ഇൻഡിക്കേറ്ററിന്റെ വീഡിയോ ഉണ്ടായിരുന്നു. അത് അടിപൊളിയാണ്. അത് ഇങ്ങനെ പിടിച്ച് വളഞ്ഞങ്ങ് പോകും. അത് അത്യാവശ്യം വലിയ ഇൻഡിക്കേറ്റർ ആണ്. അത് വളഞ്ഞങ്ങ് പോകുന്നേ ഉള്ളൂ. ഇത് വന്നിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ഗ്യാപ്പ് ഉണ്ട്, 3 ഗ്യാപ്പ് ഉണ്ട്. ഇതിന്റെ ഗ്യാപ്പ് ഒന്ന് കട്ടി കുറവാണ്, പെട്ടെന്ന് ഒടിഞ്ഞു പോകും. നല്ല ചാൻസ് കൂടുതലാണ്. ഇതിപ്പം ഇത് ഇൻഡിക്കേറ്റർ ആദ്യം ഒടിഞ്ഞ സമയത്ത് ഞാൻ രണ്ടും പുതിയത് മാറ്റിയതാണ്. അതിനുശേഷം ഒരു 4-5 തവണ എങ്കിലും ഞാൻ ഇത് ഒട്ടിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നിയിട്ടുള്ള, ഞാൻ ഇത് ടെയില് മാറ്റിയിട്ടുണ്ടായിരുന്നു. ആഫ്റ്റർ മാർക്കറ്റ് ടെയില് വേറെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അകത്തോട്ട് കയറിയിരിക്കുന്നത്. അത് ഞാൻ ഇപ്പം ഞാൻ തിരിച്ച് സ്റ്റോക്ക് തിരിച്ച് വെച്ചതാണ്. എംവിഡിയ പിടിച്ചിട്ടൊന്നുമല്ല. ആ ടെയിലിന് വേറെ ഇഷ്യൂ ഒന്നും വരില്ല. നമുക്ക് ഈ മടങ്ങുന്ന ടൈപ്പ് അല്ലാണ്ട് നേരെ നല്ല രീതിക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടെയിലാണെന്നുണ്ടെങ്കിൽ എംവിഡി ഇഷ്യൂ ഒന്നും വരത്തില്ല. പിന്നെ അത് മാറ്റാനുള്ള കാര്യം കുറച്ച്, പിന്നെ എംബിഡിയുടെ കാര്യം നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഹിമാലയന്റെ സൈലൻസർ കണ്ടിട്ട് ഇത് നീ അല്ലാതെ വാങ്ങിച്ചു വെച്ചില്ലെന്നൊക്കെ ചോദിച്ച ടീംസ് ഒക്കെയാണ്. അവർക്ക് ഇപ്പൊ ഇറങ്ങുന്ന വണ്ടിയെ പറ്റി അവർക്ക് വലിയ പിടുത്തം ഇല്ല. എന്നിട്ടും വെറുതെ പറ്റി അടിക്കാൻ നോക്കും. എനിക്ക് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എംബിഡി സൈഡിൽ. അവർ വന്നിട്ട് ഞാൻ ആലപ്പുഴ ബീച്ച് ആ സൈഡിൽ നിന്ന് സമയത്ത് വണ്ടി കൊണ്ടുവച്ച സമയത്ത് അവരൊന്ന് ചെക്ക് ചെയ്തൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. എന്ത് ചെക്ക് ചെയ്തു? വണ്ടി വെറുതെ വെച്ചേക്കായിരുന്നു, നമ്മള് മാറിയിരിക്കായിരുന്നു. നമ്മൾ മാറി നോക്കിയപ്പോഴത്തേക്ക് അവര് വണ്ടി വണ്ടി വന്ന് നോക്കുന്നുണ്ട്, ഒന്ന് പ്രസ് ചെയ്തൊക്കെ നോക്കുന്നുണ്ട്. മറ്റേ ടെയിൽ വെച്ചിരുന്ന സമയത്ത് അകത്തോട്ട് കയറിക്കുന്നു, അവർ മടങ്ങുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. കുഴപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ട് അവരങ്ങ് പൊതുവില് ഈ KTM-ന്റെ വണ്ടിയൊക്കെ ഓടിക്കുന്ന ആൾക്കാർ അവരുടെ കണ്ണിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു ഇല്ലീഗൽ ക്രൈം ചെയ്യുന്ന ആൾക്കാരായിട്ടാണ് പൊതുവേ. അത് എംവിഡിയുടെ ഭാഗത്ത് സാധാരണ നാട്ടുകാരുടെ ഭാഗത്തായിരുന്നു, എന്തോ കാലം വണ്ടി പൊതുവേ. അത് കുറച്ച് ആൾക്കാരുണ്ട് ഈ വണ്ടി എഴുതിട്ട് പബ്ലിക് ന്യൂസൻസ് ആയിട്ട് ചില പോകുന്ന ആൾക്കാരായിരിക്കും കാരണം. പോകുന്നവര് തന്നെയാണ് നമുക്ക് അപ്പൊ ഞാൻ ചോദിച്ച ആ ചോദ്യത്തിലൂടെ തന്നെ വീണ്ടും പറയണം. ഒരു പാഷൻ അതുപോലുള്ള ഒരു സ്പ്ലെൻഡർ അതുപോലത്തെ ഒരു വണ്ടി പാഷൻ തന്നെ വന്നു. ആ വണ്ടി ഓടിച്ചിട്ട് അതിന് ഇതിലോട്ട് കയറിയപ്പോൾ ഒബ്വിയസ്ലി പവർ കൂടുതലായിരുന്നു. പക്ഷെ അങ്ങനെ എടുക്കാൻ പോകുന്ന ഒരു പുതിയ ആളിന് ഒരു അഡ്വൈസ് എന്തായിരിക്കും? കെയർഫുൾ ആയിട്ട് ഓടിക്കാനുള്ള ഒരു ഇതായിരിക്കും കഴിഞ്ഞാൽ കുറച്ച്. ഇപ്പം പുതിയ ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു വണ്ടി ഓടിച്ചാലേ, 2-വീലർ അല്ലെ ഗിയർ വണ്ടി ഓടിക്കാത്ത ഒരാള് ആദ്യമേ കയറി ഈ ഡ്യൂക്കിലോട്ട് കയറി വരരുതെന്ന് ഞാൻ പറയും. കുഴപ്പമില്ല, അപകട സാധ്യത കൂടുതലാണ്. പവർ അത്യാവശ്യം നല്ല രീതിക്ക്, നല്ല ത്രോട്ടിൽ റെസ്പോൺസ് ഉണ്ട് വണ്ടിക്ക്. അത്യാവശ്യം നല്ല രീതിക്ക് 200 ആണെന്നുണ്ടെങ്കിലും പൊതുവെ നല്ല പവർ തന്നെയാണ് ഈ വണ്ടിക്ക് ഉള്ളത്. അപ്പോൾ പറഞ്ഞിരുന്നത് ഓവറോൾ ആയിട്ട് ഈ ഒരു വണ്ടിക്ക് മെയിൻ്റനൻസിൻ്റെ ഒക്കെ എക്സ്പെൻസും കാര്യങ്ങളും മാത്രമാണ് ഇത്രയും കൂടുതലായിട്ടൊന്നും തോന്നുന്നത്. അല്ലാതെ വേറെ വണ്ടിയുടെ ഭാഗത്തു നിന്ന് ചെറിയ മൈനോട്ടായിട്ടുള്ള ഈ ഒരു ചെറിയ സീറ്റിൻ്റെ ഒക്കെ ചെറിയ പ്രശ്നങ്ങൾ അത് അതിന് തോന്നിയിട്ടുള്ളതാണ്. പക്ഷേ എല്ലാ ആൾക്കാർക്കും ഇത് ചിലപ്പോൾ ഒരുപോലെ ആയിരിക്കണമെന്നില്ല, ഓരോ ആൾക്കാർക്ക് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ടോട്ടൽ ഈ വണ്ടിയുടെ കാര്യത്തിലും അത്ര ഹാപ്പി അല്ലെങ്കിലും ഹാപ്പിയാണ്. ഹാപ്പിയാണ് വണ്ടി. എനിക്ക് ഇപ്പം എൻ്റെ പ്രൈസ് റേഞ്ച് വെച്ച്, ഞാൻ എടുക്കാതിരുന്ന പ്രൈസ് റേഞ്ച് വെച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വണ്ടി തന്നെയാണ് KTM 200. ഞാൻ 250 ആണ് ആദ്യം നോക്കിയത്. എന്റെ കസിന് 250 ഉണ്ട്, നമ്മൾ രണ്ടും ഒരുമിച്ച് തന്നെയാണ് വണ്ടി ഇറക്കിയത്. അപ്പം ഞാൻ എന്റെ പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുകയാണെങ്കിൽ 200 ഓക്കെ ആയിരുന്നു. 200 എടുത്തു. ഞാൻ റൈഡിങ്ങിൽ എനിക്ക് കംഫോർട്ട് ഉണ്ട്, കുഴപ്പമില്ല. സീറ്റിംഗിന്റെ കാര്യം ഒഴികെ ബാക്കി എല്ലാത്തിലും മൈലേജ് ഉൾപ്പെടെ എല്ലാത്തിലും എനിക്ക് ഓക്കെയാണ്. പിന്നെ ഞാൻ ഹാൻഡിൽ മാറിയിട്ടുണ്ടായിരുന്നു. ഹാൻഡിൽ വന്നിട്ട് ഞാൻ ഇതിന് 200 പൊതുവേ വന്നിട്ടുള്ള ഹാൻഡിൽ എന്ന് വെച്ചാൽ ഷോർട്ട് ഹാൻഡിലാണ്.
കുറച്ചുകൂടെ ഇപ്പം 250-390 അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഷോർട്ട് ആയിട്ടുള്ള ഹാൻഡിലാണ്. ഞാൻ അത് മാറി കുറച്ച് വൈഡ് ആയിട്ടുള്ള 250 ഹാൻഡിൽ കയറ്റിയിട്ടുണ്ട് കുറച്ച് പേര്. അതായത് ഞാൻ റൈഡിങ് കംഫർട്ടിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് അത് മാറ്റിയിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മിറർ കുറച്ച് പ്രശ്നമാണ്. വിസിബിലിറ്റി എല്ലാം പക്കയാണ്. മിററിന് ഇത്രയും ലെങ്ത്, ഹാൻഡിലും കാട്ടി ഇത്രയും ലെങ്ത് ഉണ്ടായത് നമുക്ക് ട്രാഫിക്കിൽ ഇപ്പൊ ഗ്യാപ്പ് അടിച്ച് പോവാന്ന് വെച്ചാലും വേറെ അല്ല വേറെ വണ്ടിയിലൊക്കെ കയറി തട്ടാറുണ്ട് മിറർ. പിന്നെ ഒന്ന് ചരിഞ്ഞ് വീണാൽ തന്നെ മിറർ ഓടിക്കാനുള്ള ചാൻസ് ഓടിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ പല ആൾക്കാർക്കും വേറെ രീതിയിലായിരിക്കും തോന്നിയിട്ടുണ്ടായിരിക്കുക. നിങ്ങൾക്ക് ഒരു 200 ഒരു ഡ്യൂക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സംഭവങ്ങളെല്ലാം ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ എഴുതുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നും കരുതുന്നു. നമ്മുടെ ഞാനിപ്പോൾ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതും ചോദിക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണൊക്കെ അടിച്ചുപൊട്ടിക്കുക. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിട്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിനി വീണ്ടും വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.